നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നിങ്ങളെ ഈ വീട്ടിലുള്ളവർ കരുതുന്നേ. നിങ്ങൾ ഇവിടുത്തെ മൂത്ത മരുവാളൊന്നും അല്ല, ഏറ്റവും സീനിയറായ ഒരു വേലക്കാരിയാണെന്നാ എല്ലാവരും പറയുന്നേ. ആരും എന്തും പറഞ്ഞോട്ടെ, കല്ലറിയുന്നവരൊക്കെ എറിഞ്ഞോട്ടെ, പക്ഷെ നീ അങ്ങനെ ആവരുത്. എന്താ, ഞാൻ നിങ്ങളെ പൂവിട്ട് പൂജിക്കണോ? അന്നത്തെ ആ പൂജയുടെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളോട് ഈ വീട്ടിലുള്ളവരുടെ സ്നേഹം. അല്ലെങ്കിലും വഴുതിട്ട് നടക്കുന്നവരോട് എല്ലാവർക്കും വെറുപ്പും പുച്ഛമൊക്കെ ആയിരിക്കും. മീനാക്ഷി, നിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. അതാ ഞാൻ സഹിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എനിക്കൊരു ശീലമല്ല. നിനക്കെന്തും പറയാം, അത് ഭാവിയിൽ നീ തന്നെ തിരുത്തിക്കൊള്ളും. പക്ഷെ ഇപ്പൊ എനിക്കൊരു ടെൻഷനുണ്ട്, നിന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നുള്ള ടെൻഷൻ. ഞാനല്ല പുറത്താവാൻ പോകുന്നെ, നിങ്ങളാ. ആറ് മാസം നിങ്ങൾ എന്നെ നോക്കിക്കോളാന്നല്ലേ കോടതിയിൽ വാക്കുകൊടുത്തിരിക്കുന്നെ. എന്തായാലും എവിടെയായാലും ഈ ആറ് മാസം നിങ്ങൾ എന്നെ നോക്കിയേ പറ്റൂ. ഈ ആറ് മാസവും നിങ്ങൾക്ക് ഞാനൊരു മനസ്സമാധാനവും തരില്ല. തീർച്ച ഏറ്റെടുത്തതും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും വല്ലാത്തൊരു വിനയായിപ്പോയി. ആറു മാസം അവളെ ഞാൻ സംരക്ഷിക്കാന്ന് പറഞ്ഞു. അവള് പെരുവഴിയിലാവരുതെന്ന് കരുതിയ അങ്ങനെ ചെയ്തത്. പക്ഷേ ആറ് ദിവസം കൊണ്ട് അവളിവിടെ ഉള്ളവരെല്ലാം എന്റെ ശത്രുക്കളാക്കി. അമ്മ പോലും എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാം? ദൈവമേ, അമ്മ എന്തിനാ കരഞ്ഞത്? കാര്യം തുറന്നു പറ ദൈവമേ, ഇവിടെ എന്താ ഉണ്ടായത്? കാര്യം അറിയാതെ ആ മീനാക്ഷി എന്നെ ഉപദ്രവിക്കുക മോനെ. ഞാൻ അവളെ സംരക്ഷിച്ചോളാം അതിന്റെ കോടതി ഉത്തരവ് അവളിവിടെ എല്ലാവരെയും കാണിച്ചു. എന്താ അവളുടെ അച്ഛൻ ആരാ അമ്മ ആരാന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാ ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. എന്തും മറുപടി പറയും മോനെ. നാളെ മുതലേ അവളെവിടെ കാണരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നു. അവളെ ഞാൻ എവിടെ കൊണ്ടുചെന്നാക്കും? അവൾ ആരാണെന്നുള്ള സത്യം എനിക്കിവിടെ തുറന്നു പറയാൻ പറ്റുമോ? ഈ വീട്ടില് കാര്യം അറിയുന്ന ഒരേ ഒരാള് നീ മാത്രമാ. ഞാൻ എന്താ മോനെ വേണ്ടത്? അമ്മ വിഷമിക്കാതെ നമുക്കൊരു വഴി കണ്ടെത്താം. നല്ല കാര്യം ആര് ചെയ്യുന്നു അവരുടെയൊക്കെ അനുഭവം ഇത് തന്നെയാ. എന്തായാലും ദൈവം സമാധാനത്തോടെ ഇരിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.